ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുന്നത് ഇതുവരെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്ട് വീഡിയോസ് ആയിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് അതായത് നമ്മുടെ സമ്മർ ടൈമിലൊക്കെ സ്കിന്നിന് ഒരുപാട് ഇഷ്യൂസൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സെറ്റഫിലിൻ്റെ ഫേസ് വാഷാണ് ഇത് നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഫേസ് വാഷാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി 2 times യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വാഷ് ചെയ്തുകൊണ്ട് ഇനിയും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം ആണ് വൈറ്റമിൻ സി സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സൺ ഡാമേജ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ഡൾനെസ് ഒക്കെ കുറച്ച് സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ മാറാനായിട്ട് ഒരുപാട് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഡെയിലി ബേസിസിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം തന്നെ യൂസ് ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്താൽ മതി ഞാനൊരു ഫ്യൂ ഡ്രോപ്സ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യും സിറം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മോയ്സ്ചറൈസർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ പീച്ച് മെൽ മോയ്സ്ചറൈസറാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ് ലാക്മിയുടെ ഈ പീച്ച് മിൽ മോയ്സ്ചറൈസർ ഓൾ സ്കിൻ ടൈപ്സിന് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ പ്രൈസിലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ മേടിക്കാവുന്നതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് ഒരുപാട് മാറി സ്കിന്നിൻ്റെ ടെക്സ്ചറും മാറി സ്കിൻ ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും അപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിന് ഒരുപാട് യൂസ്ഫുൾ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ് ഇത് വളരെ സൂപ്പർ സൺസ്ക്രീൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന സൺസ്ക്രീനാണിത് സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ 3 fingers ഫുള്ള് ഫില്ല് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ അതായത് സൺസ്ക്രീൻ എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് അതുകൊണ്ട് കുറച്ചെടുത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യരുത് ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നോ അത്രയും നമുക്ക് സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു 3 finger rule അനുസരിച്ചുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡേ ക്രീം യൂസ് ചെയ്യാവുന്നതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഒരു 5 to 10 minutes ശേഷം മാത്രം ഡേ ക്രീം യൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾ പുറത്തെങ്ങാനും പോകുന്നവരാണെങ്കിൽ പുറത്ത് പോകുന്നതിന് ഒരു 20 minutes മുമ്പെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അപ്പോൾ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ലിബാമാണ് ലിബാമിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ ലിബാമാണ് ഇത് ക്രാൻബെറി എന്ന് പറയുന്ന ഫ്ലേവറിലുള്ള ലിബാമാണ്
അപ്പം നമ്മുടെ ലിപ്സ് നല്ല സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ലിപ് ബാം ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു ലിപ് ബാം നിങ്ങൾക്ക് മേടിക്കാമെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ സ്കിൻ കെയർ വീഡിയോ. നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ റേഞ്ചിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ഒരു ബാഗ് കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാഗ്. ഇത് സൂക്കിൻ്റെ ബാഗാണ്. സൂക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇവർ ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നുള്ള ഈ ബാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗാണ്. അതുപോലെ തന്നെ ഇത് നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗാണിത്. ഇത് ഞാൻ നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷമായിട്ട് ഇവിടെ ഒരു സിപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അതുപോലെ തന്നെ ഇതിനകത്തുമായിട്ടും ഒരു സിപ്പുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. അത് നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ട് സ്റ്റൈലായിട്ടുള്ള നമ്മുടെ മോഡേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ അതുപോലെ തന്നെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബാഗാണിത്. ഇതിൻ്റെ ബാക്കിലും ഒരു സിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സാധനം ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും. വളരെ നല്ല അഫോർഡബിൾ റേഞ്ച് ഉള്ള ഒരു ബാഗാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാഗ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ YT ICE 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.